നമസ്കാരം, മരളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു, കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ വളരെ കർശനമായൊരു മുന്നറിയിപ്പാണ് കനേഡിയൻ വിദ്യാർത്ഥികൾക്കും അവിടെ താമസിക്കുന്നവർക്ക്, തൊഴിലെടുക്കുന്നവർക്കുമൊക്കെ ഇന്ത്യ ഗവൺമെൻറ് നൽകിയിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സമയത്തിലൂടെ തന്നെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതീവ ജാഗ്രത പുലർത്താനുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. കാനഡയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വഷളായി മാറിയതിന് പിന്നാലെയാണ് ഇന്ത്യൻ പൗരന്മാരോടും വിദ്യാർത്ഥികളോടും ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഇന്ത്യ കാനഡ തർക്കം അവസാനിക്കുന്നതുവരെ, ഇപ്പോൾ ഈ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം പഠനാവശ്യത്തിനടക്കം പോയ വിദ്യാർത്ഥികളും മറ്റും ജാഗ്രത പാലിക്കേണ്ടത്. ഈ അടുത്തായി ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികൾക്ക് നേരെയും ഇന്ത്യാവിരുദ്ധ നീക്കങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെതിര് നിൽക്കുന്നവർക്കെതിരെ കാനഡയിൽ ഭീഷണികൾ ഉയർന്നു കേൾക്കുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ജാഗ്രത പാലിച്ചു വേണം മുന്നോട്ട് നീങ്ങേണ്ടത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കണം. ഇന്ത്യാവിരുദ്ധ കാര്യങ്ങൾ നടക്കുന്ന മേഖലകളിലേക്ക് ഒരു കാരണവശാലും നിങ്ങൾ പോകരുത്. ഏതെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ, എന്തെങ്കിലും വിഷയങ്ങളുണ്ടായാൽ ഇന്ത്യൻ ഹൈക്കമ്മീഷനുമായി ബന്ധപ്പെടണമെന്നടക്കമുള്ള നിർദ്ദേശം നിലവിൽ നൽകിയിട്ടുണ്ട്. കാനഡയിലേക്ക് പോകാനിരിക്കുന്നവരും അതീവ ജാഗ്രത പാലിച്ചു വേണം മുന്നോട്ട് നീങ്ങാനെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒട്ടനവധി വിദ്യാർത്ഥികളും അതുപോലെ തന്നെ തൊഴിലന്വേഷകരും തന്നെയാണ് കാനഡയിലേക്കും മറ്റും ചേക്കേറാനായി ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ അടുത്തായി എത്തിപ്പെട്ട നിരവധി ആളുകളുമുണ്ട്, കാലാകാലങ്ങളായി അവിടെ താമസിക്കുന്നവരുമുണ്ട്. അവരുടെ നിലനിൽപ്പിനെ പോലും ഇത് ബാധിക്കുമോ എന്നുള്ള സംശയം ഈ ഘട്ടത്തിൽ അവർക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇന്ത്യൻ ഹൈക്കമ്മീഷനുണ്ട്, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഒരു തരത്തിലും ഒരു കാരണവശാലും നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു ആവശ്യകതയില്ല. ഖാലിസ്ഥാൻ തീവ്രവാദി ഹർദീപ് സിംഗ് നിജ്ജറുടെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്നും ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ പങ്കിനെ പറ്റിയുള്ള ഒരു ചോദ്യവുമായിരുന്നു കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉന്നയിച്ചത്. ഈ പ്രസ്താവന ഇറക്കിയതിന് പിന്നാലെയായിരുന്നു ഇന്ത്യ കാനഡ ബന്ധം വഷളായതും രൂക്ഷമായ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. യു കെയിലെയും കാനഡയിലെയും ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങൾ നേരത്തെ തന്നെ ആക്രമിച്ചിരുന്നു, അല്ലെങ്കിൽ ഖാലിസ്ഥാൻ അനുകൂലികൾ ആക്രമണം നടത്താൻ ആഹ്വാനം ചെയ്തിരുന്നു, ഭീഷണി മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിരുന്നു, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇതൊക്കെ തന്നെ ഇന്ത്യ ശക്തമായി തന്നെ ചെറുത്തുനിന്ന് തോൽപ്പിക്കുകയാണ്. കാനഡയോട് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പല തവണയായിരുന്നു, പല ആവർത്തിയായിരുന്നു ഇന്ത്യ ആവശ്യപ്പെട്ടത്. പക്ഷേ ഇതുവരെയും അതിൽ കർശനമായൊരു നടപടി സ്വീകരിക്കാൻ കാനഡ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുതയും. അതുപോലെ തന്നെ സംഭവത്തിൽ NIA നേരത്തെ ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഹർദീപ് സിംഗ് നിജ്ജറുടെ തലയ്ക്ക് 10 ലക്ഷം രൂപയാണ് ഇന്ത്യ വില കൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് അജ്ഞാതരുടെ വെടിയേറ്റ് നിജ്ജർ മരണപ്പെടുന്നത്. എന്നാൽ ഈ അജ്ഞാതൻ ഇന്ത്യൻ ഏജൻസ് ആണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഏജൻസിയുടെ ഒരു നീക്കത്തിലൂടെ സംഭവിച്ച കൊലപാതകമാണെന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹർദീപ് സിംഗ് നിജ്ജാറുടെ നേതൃത്വത്തിലുള്ള ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് ആണ് നയതന്ത്ര കാര്യാലയത്തിന് നേരെയുള്ള ആക്രമണത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നതെന്ന് NIA സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേസിൽ തെളിവ് ശേഖരിക്കുന്നതിന് കാനഡയിലേക്ക് പോകാനിരുന്ന NIA സംഘത്തിൻ്റെ യാത്രയും നീട്ടിവെച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ സുരക്ഷ കണക്കിലെടുത്തുകൂടിയാണ് ഇത്തരമൊരു നടപടി കൈക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കരുതി കൂടിയാണ് ഒരു മുൻകരുതൽ നടപടി എന്ന രീതിയിൽ അത് താമസിപ്പിച്ചിരിക്കുന്നത്. ഖാലിസ്ഥാൻ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന കാനഡയിലെ ഭീകരരുടെ പട്ടിക നേരത്തെ തന്നെ ഇന്ത്യ പുറത്തുവിട്ടിരുന്നു. അവരെ വിട്ടുകിട്ടണമെന്നൊരാവശ്യം ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും ഇതേ ആവശ്യം തന്നെ ഉന്നയിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭീകരരെ എന്തുകൊണ്ട് കാനഡ സംരക്ഷിക്കുന്നു എന്ന ചോദ്യത്തിനും ഈ ഘട്ടത്തിൽ ഇന്ത്യക്ക് മറുപടി നൽകേണ്ടതുണ്ട്.